ജില്ലയുടെ അതിർത്തി മേഖലകളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നതായി പരിശോധനാ ഫലം. സംസ്ഥാന അതിർത്തിയായ തലപ്പാടിയിൽ ആരംഭിച്ച ആർടിപിസിആർ പരിശോധനയിൽ പോസിറ്റിവിറ്റി നിരക്ക് 1% താഴെയാണ്. ഇതിനു പുറമെ അതിർത്തി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധനയിലും രോഗസ്ഥിരീകരണ നിരക്ക് കുറഞ്ഞു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കർണാടകയിലേക്ക് പ്രവേശിക്കുന്നതിന് ആർടിപിസിആർ പരിശോധനാ ഫലം നിർബന്ധമാക്കിയതോടെയാണ് പൊതുജനങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന അതിർത്തിയിൽ കോവിഡ് പരിശോധനാ കേന്ദ്രം തുറന്നത്. ആരോഗ്യവകുപ്പിന് കീഴിൽ സ്പൈസ് ഹെൽത്താണ് ആർടിപിസിആർ പരിശോധന നടത്തുന്നത്. തലപ്പാടിയിൽ വിശ്വാസ് ഓഡിറ്റോറിയത്തിലെ സ്രവ പരിശോധനാ കേന്ദ്രത്തിൽ പ്രതിദിനം 350 പരിശോധനകൾ വരെയാണ് നടക്കുന്നത്. എന്നാൽ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് ചുരുക്കം പേർക്ക് മാത്രമാണ്. എല്ലാ കാര്യങ്ങൾക്കും മംഗളൂരുവിനെ ആശ്രയിക്കേണ്ടി വരുന്ന അതിർത്തി പഞ്ചായത്തുകളിൽപ്പെടുന്നവർക്കാണ് അതിർത്തിയിലെ പരിശോധനാ കേന്ദ്രം ഗുണം ചെയ്തത്. 72 മണിക്കൂർ കാലാവധിയുള്ള പരിശോധനാ ഫലം മാത്രം പരിഗണിക്കുമ്പോൾ ഇവിടെ സൌജന്യമായി ആർടിപിസിആർ പരിശോധന നടത്തുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമായി. ഇത് കേരളത്തിലെ ആൾക്കാർ പ്രത്യേകം പോലെയും കർണാടകത്തിലെ പോലുള്ളത് അങ്ങനെ കൊണ്ട് എല്ലാ വിദ്യാഭ്യാസത്തിനും മെഡിക്കലിനും എല്ലാത്തിനും അങ്ങനെ കൊണ്ട് ഇതിപ്പോൾ കേരള ഗവൺമെന്റ് ആക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് കാണണം. ഇതിൽ എത്രയോ ആൾക്കാർ അവരുടെ ജീവനോപായത്തിന് നാളെ പണിക്ക് കൂലിക്കിലൊക്കെ പോയി പണിയില്ലാത്ത ആയിരിക്കും. ഇതൊരു ആർടിപിസിആർ ആക്കുന്നതുകൊണ്ടല്ലേ അത് എല്ലാ വിധത്തിലും നല്ലതാണ്. സർക്കാർ എത്തിയിട്ട് നല്ലോണം ഇതാക്കിയിട്ട് ആ സെൻറ്റർ അവിടെ ആക്കിയിട്ട് ഇതാക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ 100 ആൾക്കാരായിട്ടിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 20 മിനിറ്റ് ആയിട്ടില്ല, 20 മിനിറ്റ്സിനുള്ളിൽ എന്നെ കാര്യം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റിൽ വലിയൊരു വാങ്ങുന്നില്ല. ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് മൂക്കിട്ടൊട്ട കിട്ടിയിട്ട് നമുക്കെല്ലാം വേദന വരുന്നു ഇതാണെന്നല്ലോ വാട്സപ്പിൽ കണ്ട് ഞാൻ. അതായത് ഒന്നും പരിസ്ഥിതിയില്ല, അല്ല അവരെല്ലാം പറയും സൗജന്യമായിട്ട് വർത്തിച്ചിട്ട് ഉള്ളവരുണ്ട്. ജില്ലയുടെ അതിർത്തി പഞ്ചായത്തുകൾക്ക് അപ്പുറമുള്ളവർ ആശുപത്രി അടക്കമുള്ള അവശ്യ സേവനങ്ങൾക്കാണ് അതിർത്തി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും തലപ്പാടിയിൽ കൂടുതൽ പരിശോധനയ്ക്കെത്തുന്നതും അതിർത്തി മേഖലയിലുള്ളവരാണ്. ഇവിടുത്തെ കഴിഞ്ഞ ഒരാഴ്ചത്തെ രോഗസ്ഥിരീകരണ നിരക്ക് 1% താഴെ, 0.847%. 2006 പേർ കഴിഞ്ഞ ഒരാഴ്ച പരിശോധനയ്ക്കെത്തിയപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് 17 പേർക്ക് മാത്രം. പരിശോധന ആരംഭിച്ച ആഗസ്റ്റ് 3 303 പേർ പരിശോധനയ്ക്കെത്തിയപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. ആഗസ്റ്റ് 4 352 4 പേരും 5 323 3 പേരിലുമാണ് രോഗബാധ 6 275 2 പേരിലും 7 247 2 പേരിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തി. ആഗസ്റ്റ് 8 193 2 പേർക്കും 9 313 3 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊതുവിൽ അതിർത്തി മേഖലകളിൽ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണ് ആർടിപിസിആർ പരിശോധനാ ഫലങ്ങൾ.